ഹായ് ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ഉമ്മ ചേമ്പിൻ്റെ താളുകറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ താളുകറി എന്നാണ് നമ്മളിവിടെ പറയൽ. എല്ലായിടത്തും എങ്ങനെ പറയാലേ അറിയില്ല കേട്ടോ, ചേമ്പിൻ താളുകറി എന്ന്. അപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഉമ്മ പുറത്ത് പോയിട്ട് ഞങ്ങൾ അടുക്കള ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ചേമ്പിലുണ്ടായിരുന്നു, അതൊക്കെ പോയി പറിച്ചെടുക്കണ്ടേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് കാണിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നമ്മുടെ ഇവിടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇത് ചേമ്പിൻ്റെ ആൾ. അപ്പോൾ ചെറിയവർക്കത് ചെറുതായിട്ടൊക്കെ ചോറി എന്ന് പറയുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊന്നും ചോറിച്ചില്ലൊന്നും ഉണ്ടാവില്ല. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം, നല്ല ഉണ്ട്, വൃത്തിയുള്ളുണ്ട്. അക്ക വാച്ചി എത്തി കോരിന്ന്. ഞാൻ അറച്ചിണ്ടായിന്. ഇല്ലല്ലോ, ഇത് സാധാ ചേമ്പ്. ആ ചേമ്പല്ലേ, ആ താളല്ലേ. ചേമ്പും താളും വേറെ വേറെ ആണ് കേട്ടോ. ചേമ്പിൻ്റെ അല്ല പറ്റില്ല, അത് ചൊറിയും. താളും എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ അല്ല തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പറയാനറിയില്ല കേട്ടോ, ഇവരൊക്കെ എങ്ങനെ പറയുന്നേക്കാം. ചേമ്പിൻ്റെ അല്ല അല്ലാതെ ആൾ വേറെ ആണെന്നുള്ളത്. അപ്പം അതൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് ഞാൻ അരിയില്ല, എനിക്ക് അരിഞ്ഞാൽ കൈ ചൊറിയും, പക്ഷെ കഴിച്ചാൽ ചൊറിച്ചില്ലൊന്നുമില്ല കേട്ടോ. അരിഞ്ഞെടുത്താൽ പിന്നെ കൈ നല്ല ചൊറിച്ചില്ല, നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കിത് തീരെ ഇഷ്ടമല്ല കേട്ടോ, കാരണം അവർ അവർക്കിത് കണ്ട് ശീലമല്ലല്ലോ. അവർക്ക് ഇപ്പോൾ ചിക്കൻ അങ്ങനത്തേതൊക്കെ അല്ലേ അറിയുള്ളൂ. പണ്ടത്തെ അങ്ങനത്തെ ഇലക്കറികളൊന്നും പോലും കണ്ടില്ലല്ലോ. അപ്പോൾ ഇത് നല്ലോണം അരിഞ്ഞിട്ട് നമ്മൾ ഈ പരിപ്പിട്ടാട്ട് വെക്കുന്നത്. ഇത് സ്വന്തക്കും വെക്കലുണ്ട്, എന്തെങ്കിലും ഇട്ട് വെക്കലുണ്ട് കേട്ടോ. ചക്കക്കുരു കുറമൂസൊക്കെ ഇട്ട് വെക്കലുണ്ട്. പക്ഷെ ഞങ്ങൾ തോനെയും ഇത് സ്വന്തക്കാണ് വെക്കൽ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൽ. അപ്പം ഇപ്രാവശ്യം ഉമ്മ കുറച്ച് പരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ആ പരിപ്പിട്ടിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടല്ലേ, വലിയ തണ്ടിൻ്റെ തോല് ചീന്തി എടുക്കും കേട്ടോ. നമ്മളിങ്ങനെ ഞാൻ കാണിക്കാൻ വിട്ടുപോയത്, ആ തോലോട് കരിയില്ല, ആ തോലിങ്ങനെ ചീന്തി എടുക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇലയും തണ്ടൊക്കെ എടുക്കും, ചിലവരെ ഇല മാത്രം എടുക്കില്ല, ഞങ്ങൾ തണ്ടൊക്കെ എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുമ്പോൾ നല്ല നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത്, എന്നാൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ കുക്കറിലേക്ക് ആദ്യം കുറച്ച് പരിപ്പിട്ടോ, കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചേമ്പ് ചേമ്പില അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളം പറഞ്ഞ് വേവിക്കണം കേട്ടോ. കുറച്ച് വെള്ളം മതി, ആ തണ്ടിൽ തന്നെ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം മതി. വേറെ ഒന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കണില്ല. ഈ പച്ചമുളകും ഇതും തന്നെ കേട്ടോ ചേർക്കുന്നത്. നമ്മളവിടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കൽ, എല്ലായിടത്തും അങ്ങനെ ഉണ്ടാക്കൽ അറിയില്ല, പല സ്ഥലത്ത് പല രീതിയിലാണല്ലോ ഉണ്ടാക്കൽ. അപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എരിവ് കൂടുതൽ ഉടുപ്പൊക്കെ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കല്ലുപ്പിട്ട്,
നമ്മളിതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിന് കുക്കർ അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ കുക്കർ നാല് വിസിൽ കുക്ക് ചെയ്യരുത്, വെന്തണം കേട്ടോ. അപ്പം പിന്നെ നമ്മളിത് വറവിടാൻ, അപ്പോൾ വറവിടാൻ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിട്ട് നല്ലോണം വറവിട്ട് നല്ല കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ അത് ചൊറിച്ചിലുണ്ടാവില്ല, വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ. അപ്പം നന്നായി ഉള്ളി മൂത്ത് വന്നിട്ട് നമ്മൾ ഈ കറി അതിലേക്ക് നല്ലോണം ഉടച്ചിട്ടൊന്ന് പാർന്ന് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ. ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത് അങ്ങനെ ആരും കഴിക്കലൊന്നുമില്ല, അപൂർവമാണ്. അപ്പോൾ ഉള്ളി നല്ലോണം മൂത്ത് വന്നാണ് കേട്ടോ. നമ്മളപ്പോൾ അതിലേക്ക് ഈ ചേമ്പിൻതാൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു ചൊറിച്ചിലില്ലാതാക്കാൻ. പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ ചൊറിച്ചിലൊന്നുമില്ല, ചിലർക്ക് ഇത് ചൊറിച്ചിൽ ഉണ്ടാവുമെന്ന് പറയുന്ന കേൾക്കാം. ഇവിടെ കാക്കക്ക് പറയും, കാക്ക പറയും തൊണ്ടക്ക് ചെറിയ ചൊറിച്ചില തിന്ന് കഴിഞ്ഞാൽ. പക്ഷെ ഞങ്ങൾക്കാർക്കും വലിയ പ്രശ്നമില്ല. ഇപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു, അത് ഞാൻ ഇതിലേക്ക് കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിൽ. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല താളുകറി റെഡിയാണ് കേട്ടോ. നമ്മൾ ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ, ഒന്ന് ലൂസാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കറി റെഡിയായിന്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.